മാർക്കറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമെന്ന് കരുതുന്നു. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് HFCLനെ കുറിച്ചാണ്. HFCLന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ വളരെ നല്ല ഒരു കമ്പനിയായിട്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. മാത്രമല്ല ഈ കമ്പനിക്ക് ഇപ്പോൾ ഒരു ഡിസ്കൗണ്ട് അങ്ങനെ പറയാൻ പറ്റില്ലെങ്കിൽ പോലും നല്ല രീതിക്കുള്ള ഒരു പെർഫോമൻസ് കാഴ്ചവെക്കാനുള്ള ഒരു സാധ്യത എല്ലാ അർത്ഥത്തിലും തെളിഞ്ഞ ഒരു സ്റ്റോക്കായിട്ടാണ് മനസ്സിലാക്കുന്നത്. അതിൻ്റെ കൂട്ടത്തിൽ പറയാനുള്ളത് ഇതൊരു റെക്കമെൻഡേഷൻ വീഡിയോ അല്ല. നമുക്ക് ഒന്ന് മനസ്സിലാക്കാനും പിന്നെ നിങ്ങളുടെ നോളജ് വെച്ചിട്ട് ഒന്ന് വിലയിരുത്തിയിട്ട് വാങ്ങണോ വേണ്ടോ എന്ന് നിങ്ങളുടെ സ്വന്തം തീരുമാനത്തിന് വെക്കാനൊക്കെ വേണ്ടിയിട്ടൊരു അപ്ഡേറ്റഡ് വീഡിയോ ആണ് ഈ കാണുന്ന, അല്ലെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസുകളും. HFCLനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇന്ത്യ ആസ്ഥാനമായിട്ടുള്ള ഒരു ഗ്ലോബൽ സാങ്കേതിക കമ്പനിയാണ് HFCL ലിമിറ്റഡ് എന്ന് പറയുന്നത്. ഇവരുടെ പ്രവർത്തന മേഖലകളൊന്ന് പരിചയപ്പെടാം, കാരണം അത് പരിചയപ്പെടുമ്പോഴാണ് നമുക്ക് ആ കമ്പനിയെക്കുറിച്ചൊരു മതിപ്പുണ്ടാവുക. ടെലകോം അത് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ്, സിസ്റ്റം ഇൻ്റഗ്രേഷൻ, അതുപോലെ തന്നെ ടെലകോം ഉപകരണങ്ങളുടെ നിർമ്മാണവും വിതരണവും ഇവരുടെ ഭാഗത്തുണ്ട്. ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾ, നമുക്ക് വിളിക്കാറുള്ള OFC എന്നിവയിൽ ബിസിനസ് ശ്രദ്ധ ചെലുത്തിക്കൊണ്ടിരിക്കുന്ന മുന്നോട്ട് കമ്പനിയാണിത്. അതോടൊപ്പം തന്നെ ടെലകോം ഇൻഫ്രാസ്ട്രക്ചർ പ്രവർത്തനക്ഷമമാക്കുന്ന ഒരു കമ്പനി കൂടിയാണ്. ടെലകോം സേവനദാതാക്കൾക്ക് ആവശ്യമായിട്ടുള്ള സേവനങ്ങൾ നൽകുന്ന ഒരു കമ്പനിയാണ് HFCL. പിന്നെ റെയിൽവേ ഉണ്ട്, പ്രതിരോധമുണ്ട്, സ്മാർട്ട് സിറ്റി ഉണ്ട്, നിരീക്ഷണ പദ്ധതികളുണ്ട് തുടങ്ങി എല്ലാ മേഖലകളിലും ഇവരുടെ ഒരു ഇടപെടൽ കാണുന്നുണ്ട് എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രൊഫൈൽ. കമ്പനിയുടെ ഇനി ഫണ്ടമെൻ്റൽ സൈഡോ കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ, ഇന്നിപ്പം ഞാൻ വീഡിയോ ചെയ്യുന്നത് 2024 ജൂലൈ മാസം 5-ാം തീയതിയാണ്. ഇന്ന് കറൻറ്റ് സമയമുള്ളത് 9:53. ഞാൻ എൻ്റെ ട്രേഡ് കഴിഞ്ഞു, ബാങ്ക് നിഫ്റ്റിയിലാണ് ട്രേഡ് ചെയ്യാറ്. അപ്പം HFCLന്റെ കാര്യം പറയാം, 126.75 രൂപയാണ് ഇന്ന്. ഈ സമയമാകുമ്പോഴേക്ക് 1.73 രൂപ ഇൻക്രീസ് ആയിട്ടുണ്ട്. നല്ലൊരു പ്രോഫിറ്റ് വരാനുള്ള സാധ്യത ഒരു ഹ്രസ്വകാലാടിസ്ഥാനത്തിൽ നമ്മളൊന്ന് നോട്ട് ചെയ്ത് വെക്കുകയാണെങ്കിൽ, എടുക്കാൻ ഞാൻ പറയുന്നില്ല, നോട്ട് ചെയ്ത് വെക്കുകയാണെങ്കിൽ, പേപ്പർ ട്രേഡ് ചെയ്തിട്ട് നിങ്ങളൊന്ന് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്കത് മനസ്സിലാകും എങ്ങനെയാണ് ഇതിൻ്റെ വ്യക്തത എന്നുള്ളത്. പെർഫോമൻസ് നോക്കാം. ഒരു ദിവസം അഥവാ ഇന്നത്തെ ദിവസം തന്നെ നമുക്ക് ടുഡേ 224.32 രൂപ വരെ താണു വന്നിട്ടുണ്ടായിരുന്നു. 127.40 രൂപ വരെ ഹൈയും പോയിട്ടുണ്ട് ഈ ഒരു മുക്കാൽ മണിക്കൂർ, അഥവാ 9:53, 9:30 തുടങ്ങുന്നത്, 9:10 മണീൻ്റെ ഉള്ളിലാണ് ഈ ഒരു സംഭവം നടന്നിട്ടുള്ളത്. 52 വീക്ക് നോക്കുകയാണെങ്കിൽ 61.50 രൂപ 61.05 രൂപയാണ്. അതുപോലെ തന്നെ 52 വീക്ക് ഹൈ ആണെങ്കിൽ 130.05 രൂപയാണ് കാണിക്കുന്നത്. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് ഫണ്ടമെൻ്റൽ സൈഡാണ്. മാർക്കറ്റിലേക്ക് നമ്മൾ ഇറങ്ങുമ്പോൾ ഒരു സ്റ്റോക്കിനെ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ നോക്കേണ്ട ഏറ്റവും അതിപ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇതിൻ്റെ ഒരു ഫണ്ടമെൻ്റൽസ്. നല്ല ആരോഗ്യകരമായിട്ടുള്ള ഫണ്ടമെൻ്റൽസ് ആണോ അല്ലയോ എന്നുള്ള ഒന്ന് വിലയിരുത്താം. മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ 18,048 കോടി രൂപയാണ്. PE റഷ്യോ TTM ബേസ് എടുത്ത് 54.63 കോടിയും PB റഷ്യോ 4.55 കോടിയും. സോറി, പറഞ്ഞു പോയിട്ടുണ്ട് തെറ്റ്, ഇനിയിപ്പം റീ ചെയ്യാൻ കഴിയില്ല. PE റഷ്യോ TTM ബേസ് എടുത്ത് 54.63, PB റഷ്യോ 4.55, ഇൻഡസ്ട്രി PE റഷ്യോ 36.42, ഡെപ്റ്റ് ടു ഇക്വിറ്റി 0.25 ആണ്. കടം താരതമ്യേന കമ്പനി കുറവാണെന്നുള്ളത് കൂടി നമ്മൾ മനസ്സിലാക്കുക. എല്ലാ മേഖലകളിലും ഇടപെടുന്ന ഒരു കമ്പനിയാണ് OFC എന്നൊക്കെ പറഞ്ഞാൽ, ഇനി മേഖലകളിൽ വരാനിരിക്കുന്ന വളരെ വലിയ ഒരു വിപ്ലവം സൃഷ്ടിക്കുന്ന മേഖലകളിൽ പ്രവർത്തിക്കുന്ന ഒരു കമ്പനിയാണിത്. ROE 8.34%, EPS TTM ബേസ് ചെയ്തിട്ട് 2.29 ആണ് കാണിക്കുന്നത്. ഡിവിഡൻഡ് ഈൽഡ് 0.16%, ബുക്ക് വാല്യൂ 27.51 ആണ് കാണിക്കുന്നത്, ഫേസ് വാല്യൂ 1 രൂപീസ് ആണ്. ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഫണ്ടമെൻ്റൽ സൈഡ് നമുക്ക് പറയാനുള്ളത്. പിന്നെ റവന്യൂ, ഫിനാൻഷ്യൽ സൈഡ് നമ്മൾ സാധാരണ എടുക്കാറുള്ളത് റവന്യൂ, പ്രോഫിറ്റ്, നെറ്റ്വർത്ത്. ഈ മൂന്നും നിങ്ങളിവിടെ കാണുന്നത് പോലെ ക്വാർട്ടർലി ബേസ് ചെയ്തിട്ട് റവന്യൂ നമ്മൾ നോക്കുകയാണെങ്കിൽ മാർച്ച് ക്വാർട്ടറിൽ 23 1,447 കറോറാണ് ഈ കമ്പനിയുടെ റവന്യൂ എന്ന് പറയുന്നത്. ജൂൺ 23 ക്വാർട്ടറിൽ നോക്കുകയാണ് 1,008 എന്നുള്ള ആ ക്രോറിലേക്ക് വളരെ ചെറിയ രൂപത്തിൽ ഡൗൺഗ്രേഡ് വന്നിട്ടുണ്ട് കമ്പനിക്ക്. എന്നാലും അതൊന്ന് മാറ്റി വെക്കുകയാണെങ്കിൽ സെപ്റ്റംബർ ക്വാർട്ടറിൽ 1,129 ക്രോർ റുപ്പീസ് ഇത് അവർക്ക് ഇൻക്രീസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അതപ്പോൾ ഒരു ഡൗൺ സൈഡ് പോയിട്ടുണ്ടെങ്കിലും പിന്നീട് അവർ കയറി പിടിക്കാൻ വേണ്ടിയുള്ള എല്ലാ ശ്രമവും നടത്തിയിട്ടുണ്ട്. അതുകൊണ്ട് റവന്യൂയുടെ കാര്യത്തിൽ നമുക്കങ്ങനെ കാണാൻ പറ്റുന്നുണ്ട്. ഡിസംബർ 23rd 1,079 ആണ് കാണിക്കുന്നത്. നെക്സ്റ്റ് മാർച്ച് മാസം അഥവാ 24th മാർച്ച് ക്വാർട്ടറിൽ 1,034
50 അഥവാ 340 crore അവർക്ക് നല്ല രീതിക്ക് അഥവാ 2024 മാർച്ച് പാദത്തിലേക്ക് പോകുമ്പോൾ നിങ്ങൾ ഈ ചിഹ്നം കാണുന്നത് പോലെ വളരെ മൈനൂട്ടഡായിട്ടുള്ള ചെറിയൊരു കുറവേ ഇവിടെ കാണുന്നുള്ളൂ. അതൊരു കുറവായി പരിഗണിക്കേണ്ടതില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ നല്ലൊരു പെർഫോമൻസാണ്. പോർട്ടൽ ബേസ് ചെയ്തിട്ട് റവന്യൂടെ കാര്യം പരിഗണിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അതിനേക്കാളൊരു കളർഫുള്ളായിട്ട് നമുക്ക് ഇയർ ബേസ് ചെയ്തിട്ട് നോക്കുമ്പോൾ എങ്ങനെയുണ്ട് നോക്കാം. അതിനേക്കാൾ വളരെ കളർഫുള്ളായിട്ടുള്ള ഒരു ചാർട്ടാണ് നമുക്ക് വന്നിട്ടുള്ളത്. 2019 മുതൽ 2023 വരെയുള്ള കാര്യങ്ങൾ നോക്കാം. 2019 അഥവാ 2019 കമ്പനിയുടെ റവന്യൂ എന്ന് പറയുന്നത് 4781 crore കമ്പനി കാണിച്ചിട്ടുള്ളത്. അതിൽ നിന്ന് അല്പം ഒന്ന് ഡൗൺഗ്രേഡിലേക്ക് പോയിട്ട് 2020 3861 crore ഈ കമ്പനിയുടെ ആ ഒരു 2020 കാലഘട്ടം. നമുക്കറിയാവുന്ന കൊറോണ കാലഘട്ടമായിരുന്നു എന്നുള്ളത്. അതുകൊണ്ട് എന്നിട്ടും ആ ഒരു ചെറിയൊരു വേരിയേഷനെ വന്നിട്ടുള്ള റവന്യൂയുടെ കാര്യത്തിൽ. അപ്പം അതൊരു നല്ലൊരു ശതമാനം പോസിറ്റീവ് തന്നെയാണ്, നെഗറ്റീവായിട്ട് എടുത്ത് പറയാനില്ല. 2021 4458 crore കമ്പനിയുടെ റവന്യൂ എന്ന് പറയുന്നത്. അതുപോലെ 2022 വരുമ്പോൾ 4770 crore ക്രിയേറ്റ് ചെയ്യുന്നത്. അഥവാ അല്പമൊന്നും വ്യത്യാസപ്പെടുത്തിയിട്ടുണ്ട്, കുറച്ച് ഇൻക്രീസ് ആയിട്ടുണ്ട് കമ്പനിയുടെ ഈ ഒരു 2020 2021 നോക്കുമ്പം കുറച്ച് മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട്. 2023 നമ്മൾ കാണുകയാണെങ്കിൽ അവിടെ നിന്നും കുറച്ചുകൂടി കയറിയിട്ടുള്ളത് 4790 crore കാണിക്കുന്നത്. അഥവാ ഒരു 20 crore ഒരു വ്യത്യാസം റവന്യൂയുടെ ഭാഗത്ത് 23 അവസാനിക്കുമ്പം ഈ കമ്പനിക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഇതാണ് മൊത്തത്തിൽ റവന്യൂയുടെ ഭാഗത്ത് ഈ ഒരു കമ്പനിയുമായിട്ട് പറയാനുള്ളത്. കുഴപ്പമില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. നെക്സ്റ്റ് പ്രോഫിറ്റ് സൈഡ് നമ്മൾ നോക്കുകയാണെങ്കിൽ ക്വാർട്ടർലി നോക്കാം, അഥവാ മൂന്ന് മാസം നോക്കാം. മൂന്ന് മാസത്തിൻ്റെ കാര്യം പരിഗണിക്കുകയാണെങ്കിൽ 2023 മാർച്ച് മാസം 78.68 crore ജൂൺ മാസത്തിൽ 75.56 crore സെപ്റ്റംബർ 2023 വരുമ്പം സെപ്റ്റംബർ 2023 വരുമ്പം ക്വാർട്ടറിൽ നമുക്ക് നോക്കാൻ പറ്റുന്നത് 70.17 crore കാണിക്കുന്നത് പ്രോഫിറ്റിൻ്റെ ബേസ് ചെയ്തിട്ട്. അതേപോലെ തന്നെ 2023 ഡിസംബറിലെ ക്വാർട്ടറിൽ അവസാനിക്കുമ്പം 82.43 crore കമ്പനിയുടെ പ്രോഫിറ്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുള്ളത്. അതിൽ നിന്നെല്ലാം ഒരു ഹൈ എൻഡ് ആയിട്ട് ഒരു ജമ്പിങ് നടത്തിയിട്ടാണ് മാർച്ച് ക്ലോസ് ചെയ്തിട്ടുള്ളത്. 2024 മാർച്ച് ക്വാർട്ടർ അവസാനിക്കുമ്പം 109 crore പ്രോഫിറ്റിൻ്റെത് മാത്രമായിട്ട് ഇവർ ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഏറെക്കുറെ ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടാണ് ഇനിയൊരു കാര്യങ്ങളൊക്കെ കാണാൻ പറ്റുന്നത്. നല്ലൊരു ബർത്ത് തന്നെയാണെന്ന് പറയാൻ പറ്റും. അതുപോലെ ഇയർലി നോക്കുകയാണെങ്കിൽ 2019 മുതൽ 2023 വരെയുള്ള ആ ഒരു 5 ഇയറിലെ കണക്കുകളാണ് നമ്മൾ നോക്കുന്നത്. 232 crore 2019 കമ്പനിയുടെ പ്രോഫിറ്റ്. 2020 വരുമ്പം 237 crore കാണിക്കുന്നത്. 2021 വരുമ്പം 246 crore കാണിക്കുന്നത്. അതുപോലെ തന്നെ 2022 നല്ല രീതിക്കുള്ളൊരു ഇൻക്രീസ് കമ്പനിയുടെ പ്രോഫിറ്റിൻ്റെ കാര്യത്തിൽ കാണുന്നുണ്ട്. അത് നല്ലൊരു ശതമാനം നമുക്കൊരു പോസിറ്റീവ് എനർജി തരുന്നതാണ്. 3026 ആണ് നല്ല ഒരു ക്രോറായിട്ട്, അല്ലെങ്കിൽ ഒരു 100 crore ഒരു വ്യത്യാസത്തിലാണ് അവിടെ കാര്യങ്ങളൊക്കെ നടത്തിയിട്ടുള്ളത്. 2023 ലാസ്റ്റ് സാമ്പത്തിക വർഷം 318 crore കമ്പനിയുടെ ടോട്ടലി ഫിഗർ എടുത്ത് നോക്കുമ്പം പ്രോഫിറ്റിൻ്റെ കാര്യം കുഴപ്പമില്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാൻ പറ്റും. നെറ്റ്വർത്തിൻ്റെ കാര്യം നോക്കാം. നെറ്റ്വർത്ത് രണ്ട് കാര്യമാണ് നമുക്ക് നെറ്റ്വർത്തിൽ നോക്കാനുള്ളത്. ക്വാർട്ടർലി നോക്കാം, അതുപോലെ ഇയർലി നോക്കാം. ഇയർലി നമുക്ക് നോക്കാനായിരിക്കും കുറേ കൂടുതലായിട്ട് നമുക്ക് നന്നാവുക. 2019 മുതൽ 2023 വരെയുള്ള കാലഘട്ടത്തിൽ 5 വർഷം, ആ 5 വർഷത്തെ കണക്ക് നോക്കുകയാണെങ്കിൽ 2019 1432 crore കമ്പനിയുടെ നെറ്റ്വർത്ത് എന്ന് പറയുന്നത്. 2020 വരുമ്പോൾ 1668 crore കുറച്ച് ഒന്ന് ഇൻക്രീസ് ആയിട്ടുണ്ട്. അത് നല്ലൊരു ശതമാനം വളർച്ച എന്ന് പറയാൻ കഴിയില്ല, എങ്കിലും അതൊരു വളർച്ച തന്നെയാണ്. 2021 ലേക്ക് വരുമ്പം നല്ല രീതിക്ക് ഒരു പെർഫോമൻസ് കമ്പനി കാഴ്ചവെച്ചിട്ടുണ്ട്.
2021 1,923 crore ആണ് കമ്പനിയുടെ നെറ്റ്വർത്ത് എന്ന് പറയുന്നത്. 2022 2,818 crore ആണ് കമ്പനിയുടെ നെറ്റ്വർത്തായിട്ട് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത്. അവിടെ നിന്നെല്ലാം വ്യത്യസ്തപ്പെട്ടിട്ടാണ് 2023 ക്ലോസ് ചെയ്യുമ്പം സാമ്പത്തികം ലാസ്റ്റ് സാമ്പത്തിക വർഷം അവസാനിക്കുമ്പം 3,144 crore കമ്പനിയുടെ ഭാഗത്ത് നിന്ന് ക്രിയേറ്റ് ചെയ്യാൻ, നെറ്റ്വർത്തായിട്ട് ക്രിയേറ്റ് ചെയ്യാൻ കമ്പനിക്ക് സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അത് വലിയൊരു ഒരു നല്ല കാര്യം തന്നെയാണ്. കാരണം നമ്മൾ നോക്കിയ റവന്യൂ, പ്രോഫിറ്റ്, നെറ്റ്വർത്ത് ഇതെല്ലാം ഒരു പോസിറ്റീവ് മൈൻഡ് കാണിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇനി നമ്മളൊക്കെ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു കാര്യമുണ്ട്. ഇത് ആരൊക്കെയാണ്, ഇത്രയൊക്കെ നല്ല കമ്പനിയാണെങ്കിൽ പോലും ആരൊക്കെയാണ് ഇത് സൂക്ഷിക്കുന്നുള്ളതാണ്. അതിൽ ആദ്യത്തെ ഒരു കാര്യം, റീറ്റെയിൽ ആൻഡ് അതേഴ്സിൻ്റെ കയ്യിലുള്ള 47.36% പ്രൊമോട്ടേഴ്സ് അഥവാ കമ്പനി ഓണേഴ്സിൻ്റെ കയ്യിൽ 37.68% സൂക്ഷിക്കുന്നുണ്ട്. ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ കയ്യിലാണെങ്കിൽ 7.65% സൂക്ഷിക്കുന്നുണ്ട്. ഡൊമസ്റ്റിക് ആൻഡ് അതേഴ്സിൻ്റെ കയ്യിൽ എത്ര ഉണ്ട് എന്നുള്ളത് നോക്കാം. 1.88% ആണ് കാണിക്കുന്നത്. ഇതാണ് കമ്പനിയുടെ ആകത്തുക, ഒരു ചെറിയ മിനിയേച്ചർ. അപ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കാം കമ്പനി എത്രത്തോളം ഉയരാൻ സാധ്യതയുണ്ട് എന്നുള്ളത്. ഞാൻ ഇതിനെക്കുറിച്ച് പഠിക്കുകയും ഇത്രയും കാര്യങ്ങളൊക്കെ ഒരു ഡിസിഷൻ എടുക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങളങ്ങനെ ഡിസിഷൻ എടുക്കാൻ പറയുന്നില്ല, നിങ്ങൾ നിങ്ങളുടേതായ നോളജ് വെച്ചിട്ട് പഠിക്കുക. അതില്ലെങ്കിൽ അറിയുന്ന ആളുകളെ അടുത്ത് ചോദിക്കുക, എന്നിട്ട് മാത്രം ഇൻവെസ്റ്റ് ചെയ്യുക. അതായിരിക്കും ഞാൻ ഗുണദോഷിക്കുന്നത്, കാരണം അതാണല്ലോ എന്നെ കൊണ്ട് പറയാൻ പറ്റുള്ളൂ. ഓക്കെ, വിഷ് ഓൾ ദ ബെസ്റ്റ്. മറ്റൊരു വീഡിയോയിൽ ഇതുപോലെയുള്ള കണ്ടന്റുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. വിഷ് ഓൾ ദ ബെസ്റ്റ്. ഗുഡ്.